ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്ത iQOO 12 ചാർജിങ് ടെസ്റ്റാണ്. അപ്പോൾ iQOO 12 ഓൾറെഡി ഇന്ത്യയിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. ഡീറ്റെയിൽ അൺബോക്സിങ് ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 120 W ഫ്ലാഷ് ചാർജാണ് വരുന്നത്. വിവോൻ്റെ 120 W ഫ്ലാഷ് ചാർജാണ് വരുന്നത്. അപ്പോൾ അത് എത്ര ടൈം എടുക്കും ചാർജ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രോബ്ലി എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ അറൗണ്ട് 25 to 30 minutes ഉള്ളിലാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ല. അപ്പോൾ ആ ടെസ്റ്റിലേക്ക് കിടക്കാം. iQOO 12 ചാർജിങ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ് നമ്മുടെ കയ്യിലുള്ളത്. iQOO 12 നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് 1% ഓഫ് ദ ബാറ്ററി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ചാർജിങ് ചെയ്യാൻ പോകുന്നത് iQOO 12. ഇതിനകത്ത് 120 W ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ചാർജിങ് ബ്രിക്ക്. 120 W അഡാപ്റ്റർ തന്നെയല്ലേ. വിവോൻ്റെ ഫ്ലാഷ് ചാർജാണ്. വിവോ ഫ്ലാഷ് ചാർജ് 120 W ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ 120 W ആണ് നമ്മൾ യൂസും ചെയ്യാൻ പോകുന്നത്. ഇത് മൾട്ടിപ്പിൾ ചാർജിങ് സ്പീഡ് സപ്പോർട്ടഡ് ആണ്. പക്ഷേ നമ്മൾ 120 W ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രയാണ് ടോട്ടൽ ടൈം എടുക്കാൻ പോകുന്നത്. അപ്പോൾ iQOO 12 വരുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. അതേപോലെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. 1% കാണാം, ഫാസ്റ്റ് ചാർജിങ് കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ സെറ്റിംഗ് കൂടെ ഉണ്ടോ നോക്കാം. ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് പാനലിൽ പോയി നോക്കാം. ബാറ്ററിനകത്ത് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി, ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്. ഇവിടെ കണ്ടില്ലേ ഫാസ്റ്റ് ചാർജിങ്. ഇത് എനേബിൾ ചെയ്യണം. ഇത് എനേബിൾ ചെയ്യുമ്പോഴാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. അപ്പോൾ നമ്മൾ എനേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുൾ ചാർജ് ഉണ്ടല്ലേ. വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, ഓൾമോസ്റ്റ് 3% ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതാണ് അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്തു. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്രത്തോളം ബാറ്ററി ആയി എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നോക്കാം. അപ്പോൾ 2 മിനിറ്റ്സ് ആയി. 2 മിനിറ്റ്സിൽ 8% ഓഫ് ബാറ്ററിയാണ് ആയിരിക്കുന്നത്. ഇത് കാണാം, നിങ്ങൾക്ക് കാണാം 8% ഓഫ് ബാറ്ററിയാണ് 2 മിനിറ്റ്സിലായി. വെറും 2 മിനിറ്റിൽ 8% ബാറ്ററി ആയിരിക്കുന്നത്. നേരത്തെ നമുക്ക് 5 മിനിറ്റിൽ നോക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ എത്ര ആയി നോക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയി. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യുക്കായി ടെമ്പറേച്ചർ നോക്കാം. 36.6. അപ്പോൾ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഒബ്വിയസ്ലി ടെമ്പറേച്ചർ 30-33 എന്നൊക്കെ 36 എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊന്നും പറയാനില്ല. ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്തെങ്കിലും അതിൽ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഇനി നമുക്ക് ബാറ്ററി എത്രയാണ് നോക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ 25% ആയിരിക്കുന്നത്. വെറും 5 മിനിറ്റിൽ 25% ബാറ്ററിയാണ് ചാർജിങ് ആയിരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റിലാണ് പോകുന്നത്. നമുക്ക് അടുത്തത് ഒരു 10 മിനിറ്റ് ഓഫ് ചാർജിങ് അതായത് 10 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ബാറ്ററി ഫില്ല് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ 10 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 10 മിനിറ്റ്സിൽ നമുക്ക് ബാറ്ററിൻ്റെ ടെമ്പറേച്ചർ അതായത് ഡിവൈസിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് നോക്കാം. ഇപ്പോൾ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 1.5 degrees ഓൾമോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഒരു 10 മിനിറ്റ് ആയപ്പോൾ. എന്നാലും തന്നെ 40 താഴെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയൊരു വാംനെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യാം. അതായത് ഏത് ഡിവൈസ് ചാർജ് ചെയ്താലും അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് എത്രയും നോക്കാം. 45% ഓൾമോസ്റ്റ് ക്ലോസ് ടു 50% എന്ന് വേണമെങ്കിൽ പറയാം. 10 മിനിറ്റിൽ 45% ബാറ്ററി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റിൽ എത്ര ബാറ്ററി ചാർജായി നോക്കാം. അപ്പോൾ 15 മിനിറ്റ്സിൽ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുമുമ്പായിട്ട് ബാറ്ററി ടെമ്പറേച്ചർ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. വീണ്ടും തന്നെ ആ ഡേ ടെമ്പറേച്ചർ തന്നെ ഇരിക്കുന്നത്, 38.5. വലിയൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ വരുന്നത്. ഇനി 15 മിനിറ്റ് ആയിരിക്കുകയാണ്. 15 മിനിറ്റ് ഓഫ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ 15 മിനിറ്റ്സിൽ 62% 62% ഇൻ 15 മിനിറ്റ്സ്. അപ്പോൾ ഇതാണ് ബാറ്ററി പെർസെൻറ്റേജ്. കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തെന്ന് പറയാം. ഇനി 20 മിനിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 20 മിനിറ്റ്സിൽ നമുക്ക് കാണാം 80% ആയിരിക്കുകയാണ്. 80% വെറും 20 മിനിറ്റിലാണ് ചാർജിങ് ആയിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല ഫാസ്റ്റാണ്. 120 W 5000 mAh ചാർജ് ചെയ്യാൻ എടുക്കുന്നത് വളരെ കുറച്ച് ടൈമാണ്. അപ്പോൾ ഇനി വരുന്നത് ഇനി പ്രോബ്ലി ഒരു 30 മിനിറ്റിൽ താഴെ ഫില്ലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ റീഡിങ്സ് എത്രയാണ് നോക്കാം. അതായത് ഫുൾ ചാർജിങ്ങിനുള്ള ടൈം എത്രയാണ് നോക്കാം. അപ്പോൾ 28 min 4 s 100% ആയിരിക്കുകയാണ്. അത് 28 മിനിറ്റ്സ് മതി ഫുൾ ചാർജ് ആവാൻ. ലൈക്ക് ഇനി ചാർജിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ആസ്പെക്ട് എന്താ വെച്ചാൽ റൂം ടെമ്പറേച്ചർ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ചിലത് മാറാം. അപ്പോൾ ഒരു ആവറേജ് 28 മിനിറ്റ് ആണ് നമുക്ക് എടുത്തത് ചാർജ് ചെയ്യാൻ iQOO എന്താ പറയുക 12 5000 mAh ബാറ്ററിയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ
നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യുമ്പോൾ അത് മറക്കരുത്. അപ്പോൾ 5000 mAh ബാറ്ററി iQOO 12 ചാർജ് ചെയ്യാനെടുത്തത് 28 മിനിറ്റാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് ടെസ്റ്റ് iQOO 12 ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോട് ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.